ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ നാളെ റിലീസാകാൻ പോകുന്ന ഒരു സിനിമ ഉണ്ട്. ആ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആസിഫ് അലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഏത് അവാർഡ് കൊടുത്ത സമയത്ത് മറ്റേയാള് ആസിഫ് അലിയെ പുച്ഛിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു ടൈമിലാണ് ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആസിഫ് അലി അമല പോളും കൂടി സെയിന്റ് ആൽബർട്ട് കോളേജിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് അമല പോൾ ഇപ്പോ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ ഉണ്ടായി പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇപ്പോഴാണെന്ന് അവർ എന്താ പറയുക പബ്ലിക് അപ്പിയറൻസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരവിടെ വന്ന സമയത്ത് കോളേജിൽ വന്ന സമയത്ത് അവരവർക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ടിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാ നടന്മാരും നടിമാരും ഒന്നില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇവന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതേപോലത്തെ പ്രൊമോഷൻ പർപ്പസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവരെ സ്റ്റൈലിസ്റ്റ് ചെയ്യുന്ന ഡ്രസ്സുകളോ അല്ലെങ്കിൽ സ്വയം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എന്ത് തോന്നുന്നു അതിട്ടിട്ടാണ് അവർ വരാറുള്ളത്. ഓക്കെ, അങ്ങനെ അവരും ആ കോളേജിൽ പോയി ഡാൻസ് കളിച്ചു, സംസാരിച്ചു, കുട്ടികളൊപ്പം ഇന്ററാക്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞു തിരിച്ചു പോന്നു. അപ്പൊ ആ ടൈമിൽ തന്നെ ഇത് കുറച്ച് കോൺട്രവേഴ്സി എന്നൊന്നും ഇതിൽ പറയാല്ല, ഇതൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. എവിടെയെങ്കിലും ആരെങ്കിലും ഡ്രസ്സിന്റെ അളവ് നോക്കുക, ആ ഡ്രസ്സിന്റെ അളവ് നോക്കിയിട്ട് ഏതെങ്കിലും ബോഡി പാർട്ട് പുറത്ത് എന്തെങ്കിലും വിസിബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അവരെ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് തീർത്ത് കളയുക. ഈ പരിപാടി പിന്നെ ഇതിലേക്ക് കേറുന്ന കുറച്ച് മതം എലമെന്റ് ഉണ്ട്, അത് കാസയാണ് ഇവിടെ. ഏത് കാസായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ അവിടെ വെക്കുന്നത്. മറ്റേ കോളേജിലേക്ക് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആയിട്ടുള്ള കോളേജിലേക്ക് അമല പോളിനെ വിളിക്കാൻ നാണമില്ലേ, അവള് വന്നിട്ട് കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ, എണീച്ച് പോയി കൂടെ വൈദികരെ എന്നൊക്കെ പറഞ്ഞിട്ട് ബോംബെയിലെ ഡാൻസ് ബാറിലേക്കാണ് അമല പോൾ വന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കാസേന്റെ ഒരു പോസ്റ്റ് ഒരു സൈഡില് വേറെ. എടേ എന്തിനടേ നിങ്ങൾ ബാക്കിയുള്ളവന്റെ ഡ്രസ്സിന്റെ അളവ് അളക്കാൻ, അവര് ഫുൾ മറ്റേ തുണി എടുക്കാതെ ഒന്നുമല്ലല്ലോ വന്നത്. ആടാ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് മറക്കേണ്ട ഭാഗങ്ങളൊക്കെ മറച്ചിട്ട് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനു നിങ്ങളെ കണ്ണിൽ ദുഷിപ്പും വെച്ച് നോക്കിയിട്ട് അതിൽ നോക്കി വർത്തമാനം പറയേണ്ട ആവശ്യം എന്താ? കമന്റ് ബോക്സ് ഒന്ന് തുറക്കാൻ വയ്യ മക്കളെ. എന്റെ പൊന്നി, കമന്റ് ബോക്സിനകത്തൊക്കെ വേട്ടയാട് വിളയാടലാണ് സദാചാരം പറയുന്ന ടീമുകൾ. ഇനി ഞാൻ ഒരു കാര്യം പറയാം ജിത്തുഭായി, നമ്മളെ നാട്ടില് അമലാപ്പോൾ ഇട്ട് വന്ന ഡ്രസ്സ്, ആ ഒരു സ്റ്റൈൽ ഡ്രസ്സ് ഇതിട്ട് വരുന്നവർക്ക് മാത്രമാണോ ഈ സദാചാര കണ്ണുകളുടെ ഈ ഒരു വേട്ടയാടലുള്ളത്? അല്ലല്ലോ, മൊത്തം മൂടി പോയിച്ചു വന്നാലും അല്ലേ. അതായത് ഞാൻ ഒരു ഞാൻ പച്ചയ്ക്ക് ഒരു കാര്യം പറയാം, ഫുൾ പർദ്ദ ഇട്ടിട്ട് ഇപ്പൊ ഒരു നാട്ടിൽ ഈ നാട്ടിലൊരു ഒരു സ്ത്രീ ഇറങ്ങി നിന്നു എന്ന് വിചാരിച്ചോ, ആ പർദ്ദ ഇട്ട് വന്ന സ്ത്രീ ഒരു നല്ല കാറ്റടിക്കുന്ന സ്ഥലത്താണ് നിന്നതെന്നുണ്ടെങ്കിൽ ആ കാറ്റടിക്കുമ്പോ പർദ്ദ ദേഹത്ത് ഒട്ടൂലോ? അപ്പോഴും പറയൂ ഈ സദാചാരം പറയുന്ന നാറികൾ അത് നോക്കിയിട്ട് പറയും, മനസ്സിലായ? അതാണ് ഇവിടുത്തെ ലെവൽ ഓഫ് എന്താ പറയാ സദാചാരം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് പർദ്ദക്ക് കട്ടി കുറഞ്ഞു, കാറ്റ് അടിച്ചപ്പോ ഒട്ടിപ്പിടിച്ചു, പർദ്ദ ടൈറ്റ് ആണ്. അതെ, ഇനിയിപ്പോ ഒന്നും വേണ്ട. ഒരു സ്ത്രീ ഒരു സാരി എടുത്തിട്ട് ഇവിടുത്തെ വലിയ ഇത് മറ്റേ എന്താ പറയാ കുല കൺസെപ്റ്റിന്റെ ഭാഗമാണല്ലോ സാരി. സാരി എടുത്തിട്ട് ഇപ്പൊ ഒരു സ്ത്രീ അവിടെ പോയി നിന്നു എന്ന് വിചാരിച്ചോ, സാരി എടുത്ത് പോയ സ്ത്രീന്റെ സാരിന്റെ എവിടെയാണ് ഗ്യാപ്പ് ഉള്ളത് അങ്ങോട്ട് നോക്കിയിട്ട് വരെ എന്ത് പറയും? അതിന്റെ അളവും മെഷർമെന്റും പറഞ്ഞിട്ട് വിടുന്ന സദാചാരം പറയും. ഇതിന് അമല പറയുന്ന ആൾക്കാർക്ക് ഏത് കളർ സാരി എടുത്തെന്ന് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഏത് ഭാഗത്തുകൂടി കാണുന്നു. സാരി എന്താണോ കളറിനൊന്നും ഉണ്ടാവില്ല, സാരിന്റെ ഇടയിൽ കൂടി അവർക്ക് നോക്കാനുള്ളതും കാണാനുള്ളതും കണ്ടിട്ട് പിന്നീട് അടിച്ചു വിടും അവര്. ഇത്ര ഇഞ്ച് താഴെയാണ്, ഇത്ര അളവ് ബ്ലൗസ് മറ്റേത് തയ്ച്ചു, അവ ഏത് ഡ്രസ് ഇട്ടിട്ടും കാര്യമില്ല. ഇവിടെ സദാചാരം മനസ്സിൽ തോന്നിയിട്ട് അത് തുപ്പാൻ തോന്നണോ എന്ത് ചെയ്യും? തുപ്പിം കൊണ്ടേയിരിക്കും. ഇനി ഇതിന് അമലാപ്പോൾ കൊടുത്ത റിപ്ലൈ, ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല. മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇൻഅപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം, ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോണ്ട് എ റോങ് ഡ്രസ്. ബട്ട് അത് എങ്ങനെയാണോ പോർട്രേ ചെയ്തതെന്നുള്ളത് അത് എന്റെ കൺട്രോളിലല്ലോ. അപ്പൊ അതില് ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ. അപ്പൊ അത് ഞാൻ ഇട്ടിരുന്ന ഡ്രസ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യുനോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ. ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻഅപ്രോപ്രിയേറ്റ്. ബട്ട് ഞാൻ ഇട്ട ഡ്രസ് ഐ ഡോണ്ട് ഫീൽ ദസ് എനിത്തിങ് റോങ് ഇൻ ദാറ്റ്. ആൻഡ് കോളേജിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ മെസ്സേജ് ഐ വോണ്ട് ടു ഗിവ് യുനോ, ടു ബി യുവർ സെൽഫ് ആൻഡ് ഐ ലൈക് വാട്ട് ഐ വോർ. ഐ മീൻ ഐ വോർ വാട്ട് ഐ ലൈക്ക്, സോ അത്രേ ഉള്ളൂ. അതിപ്പം അങ്ങനെയായി, നമ്മൾ എന്തിട്ടാലും കമന്റ് ഇടാലോ. ഇപ്പൊ സാരി ഉടുത്താലും അത് എങ്ങനെ പോർട്രേ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ് ചുരിദാറോ സാരി ഉടുത്താലോ, അത് ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച്
കൺട്രോൾ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോണ്ട് റിയലി ഫോക്കസ് യു നോ, ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ്. സോ ഐ വോണ്ട് ടു ഗിവ് മൈ എനർജി ടു വാട്ട് ഐ ഡു. ഞാൻ ഇവന്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന്റിന് പോകുമ്പോൾ ധരിക്കുന്നത്. ഞാൻ സാരീസ് കൊടുക്കാറുണ്ട്, സൽവാസ് കൊടുക്കാറുണ്ട്, വെസ്റ്റേൺ ഡ്രസ് കൊടുക്കാറുണ്ട്. എനിക്ക് എന്താണോ കംഫർട്ടബിൾ, എനിക്ക് എന്താണോ എന്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദിസ് ഗെയിം. ഓക്കെ, ഇതാണ് അമല ബോളിന്റെ ഇതിനുള്ള റിപ്ലൈ. ഓക്കെ, ഞാൻ ഇനി ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഇങ്ങനെ ഇപ്പൊ ഇതൊരു സിനിമാ പ്രമോഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കോൺട്രവേഴ്സിയാണ്. ഓക്കെ, അമല പോളിന്റെ ഡ്രസ്സും കാസയുടെ മറ്റേ റിപ്ലൈയും പിന്നെ കമന്റ് ബോക്സിലെ കമന്റും മറ്റേ കാര്യങ്ങളൊക്കെ ഇത് വളരെ അഗ്രസീവായിട്ട് ഇപ്പോ ഇന്നലെയും ഇന്നും ആയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ എന്ത് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്, ഇതിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്. നാളെയാണ് ഈ സിനിമേന്റെ റിലീസ്. ഓക്കെ, അമല പോൾ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദിസ് ഗെയിം. മനസ്സിലായ? ആ ഒരു ആസ്പെക്ടിൽ സാധനം എടുക്കാം. കാരണം ഇവിടെ കൃത്യമായിട്ട് സിനിമയിലുള്ള എല്ലാവർക്കും അറിയാം എന്ത് എപ്പോ എവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയാവും എന്നുള്ളതും, സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു എന്താ പറയാ വാർത്താ ടോപ്പിക് ആവുന്നത് എങ്ങനെയാ, അല്ലെങ്കിൽ അവർക്ക് ഡിബേറ്റിനോ അല്ലെങ്കിൽ അവർക്ക് തമ്മിലടിയോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഈ ഏത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് വാട്ട് എവർ ഇറ്റ് ഈസ് ചർച്ചയാവണം എന്നുള്ള സാധനം അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, ഇനി ഇത് മനഃപൂർവ്വം ഈ രീതിയിൽ ഇപ്പൊ ഒരു ഷോ വരികയാണ്. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് ഞാൻ ഇന്ന ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് സംസാര വിഷയമാവും എന്ന് പറഞ്ഞിട്ടിട്ട് പോകുന്നവരുണ്ട്. നമുക്ക് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എല്ലാരും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നുള്ളതിലും കൂടുതൽ ചിലർ അങ്ങനെ ഇട്ടിട്ട് പോവാ, സംസാരമാവട്ടെ, പത്ത് പേര് ചോദിക്കട്ടെ, എനിക്കിത് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് പോകും. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്, അതും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരെന്താ, അവർക്ക് സംസാര വിഷയമാക്കാൻ വേണ്ടിട്ട് തന്നെ അവർ ചെയ്യുന്നതാണ്. അത് മേ ബി ഒരു സിനിമേന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാവും, അല്ലെങ്കിൽ സെൽഫ് പ്രൊമോഷന്റെ ഭാഗമായിട്ടാവും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇവിടെ അമല പോൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഈ ക്യാമറയിൽ ഇത് ഒപ്പിയെടുത്ത് പുറത്ത് കാണിക്കുന്നവരാണ് അതിന്റെ ഒരു വൾഗർ ആംഗിൾ കാണിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അത് വൾഗാരിറ്റി ആയിട്ട് തോന്നുന്നത്. ചെയ്യുന്നവരില്ലാന്ന് ഞാൻ പറയുന്നില്ല, ഓൺലൈൻ മീഡിയയിൽ എല്ലാവരും അങ്ങനെ ഒരു ആംഗിളിൽ ചെയ്യും എന്നുള്ളത് വിചാരിക്കാം. നിങ്ങൾക്ക് പോകുന്നുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നവരുണ്ടാവും. അതായത് ഒരു ഒരു ഡ്രസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ആ ഡ്രസ്സിന്റെ എന്താ ഈ ഡ്രസ്സിന്റെ ആംഗിളിൽ ഇങ്ങനെ വെച്ചാൽ ഈ ഈ ഈ ഇത് വൈറലാവും, ഇന്ന സൈഡിൽ നിന്ന് മാത്രം ഈ ഡ്രസ്സിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി. അത് ഇനി ആരും എടുത്ത് പോയാലും അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന പലരും ഉണ്ട്. ക്യാമറ വെച്ചിട്ട് മൊബൈൽ ക്യാമറ അടക്കം ഇപ്പൊ നമുക്ക് എവിടുന്നാ വന്ന് നമ്മളെ ഷൂട്ട് ചെയ്യണം നമുക്ക് പറയാൻ പറ്റില്ല, പറ്റൂ എനിക്കറിയാൻ പാടില്ല. അപ്പൊ നമ്മളൊക്കെ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും മറ്റേ ക്യാമറ അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന ക്യാമറയും സി സി ടി വി ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ നോക്കി കാര്യമില്ല, വേറെ ഒരാൾ മൊബൈലിൽ ഇങ്ങനെ പിടിച്ചിട്ട് എടുത്തിട്ട് പോയാലും ആ കിട്ടുന്ന ആംഗിളിൽ കിട്ടുന്ന വിഷ്വല് പുറത്ത ആളുകളിൽ എത്തിയിരുന്നുമ്പോൾ വേറൊരു പെർസ്പെക്റ്റീവാണ് പോവാ. ആ സാധനം പോയാൽ തന്നെ കഴിഞ്ഞു. ഓക്കെ, ചിലപ്പോൾ അത് വൈറലായി പിന്നെ നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടും കാര്യമില്ലാത്തൊരു അവസ്ഥയാവും. അപ്പോൾ ക്യാമറ കംപ്ലീറ്റ്ലി എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, ചെയ്യുന്നവരുണ്ട്. ഒരു വൈറൽ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് ആംഗിൾ കുറച്ച് ലോ ആയിട്ട് കുറച്ച് സെസ്കി ആയിട്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞ് എടുക്കുന്നവരുണ്ട്. അത് തമ്മിലും ടൈറ്റിലും ഇട്ടിട്ട് അടിച്ച് കയറ്റി വ്യൂവർഷിപ്പ് അടിക്കുന്നവരുണ്ട്. ഇഷ്ടം അതായത് നേരത്തെ പറഞ്ഞു ആ അതായത് ഇങ്ങനെ സെസ്കി ആംഗിളുകൾ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ലൈക് അറിയാലോ, അതായത് കംഫർട്ടബിൾ അല്ല എനിക്ക് ഡ്രസ്സ് എന്നാലും ഞാൻ ഇത് ഇടും എന്ന് വന്ന് പറഞ്ഞു നിൽക്കുന്നവരും ഉണ്ട് ഇതിനകത്ത്. അതെ, സിനിമയ്ക്കൊരു മൈലി ഇതിപ്പോ അതുണ്ടായ ലെവൽ ക്രോസ് പറഞ്ഞ സിനിമ നാളെ റിലീസാവുന്നു, ഇന്നലെ ഇന്നുമായിട്ട് ഇത് വൻ ചർച്ചയാണ്. ഞാൻ നോക്കുമ്പോ കാലാകാലങ്ങളായിട്ട് ഇവിടെ ഈ ചർച്ച നടക്കുന്നുണ്ടല്ലേ. ഒരാൾ ഒരാളുടെ ഡ്രസ്സിൽ നോക്കിയിട്ട് എന്ത് ചെയ്യും, ഓ ഓൻ്റെ ഓളൊരു ഡ്രസ്സ്, ഓളെ ഡ്രസ്സിന്റെ അളവ് പറഞ്ഞു, ഓക്ക് അന്തിയും തള്ളിയില്ലേ, ഓനാ ട്രൗസർ ഇട്ട് നടക്കണ്, ഓന് ആപ്പി ഉമ്മയില്ലേ വീട്ടില്. എടാ ഇതൊക്കെ എത്ര കാലം ഇവിടെ എന്തെങ്കിലും സൊസൈറ്റിക്ക് മാറ്റം ഉണ്ടോ? ഒരു മാറ്റം അവിടെ വരാൻ പോണില്ല അല്ലേ. ഈ പറയേണ്ടവർ ഇനിയും പറയും, ഡ്രസ്സ് ഇടുന്നവരവർ ആ ഒരു ഇഷ്ടത്തിന് ഇനി ഇട്ട് വരും. കുറേയൊക്കെ പ്രമോഷനാണ്, കുറേയൊക്കെ സെൽഫ് പി ആർ ആണ്, കുറേയൊക്കെ സ്വന്തം ഇഷ്ടമാണ്. ഓക്കെ, അത് അത്രയേ ഉള്ളൂ. ഇനി ഇതിൽ എന്താ പറയുക, കൂടുതലായിട്ട് എന്തൊക്കെ ചെയ്താലും നാളെ ഇപ്പം ഈ പറയുന്നവരും ചോദിക്കുന്നവരും സദാചാരമായ നാവ് അടച്ച് സ്റ്റിച്ചിട്ട് മിണ്ടാതിരിക്കുമോ? ഇല്ല. സോ അവനവനായിട്ട് ഇഷ്ടത്തിന് നടക്കുക, അത്രയേ ഉള്ളൂ. ഇനി മൈൻഡ് ചെയ്യണമെന്ന് തോന്നിയാൽ മൈൻഡ് ചെയ്യുക, ഇതിനൊക്കെ റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയാൽ റിയാക്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്.